നമസ്കാരം. റിമാൻഡ് തടവുകാരൻ കാഞ്ഞിരപ്പള്ളി സ്വദേശി ഡി എച്ച് ഷെഫീഖിന്റെ മരണത്തിൽ നിറയുന്നത് അസ്വാഭാവികതകൾ. മുഖത്തും തലയുടെ പിന്നിലുമെല്ലാം വലിയ മുറിവുകളുണ്ട്. വീണ് പരിക്കേറ്റു എന്ന് പറയുന്നത് വിശ്വസിക്കാൻ സാധിക്കില്ല. തലയുടെ പിന്നിലെ മുറിവിൽ 10-ൽ കൂടുതൽ തുന്നലുമുണ്ട്. വയറിലും നടുവിലുമെല്ലാം ചതഞ്ഞ പാടുകളും രക്തം കട്ടപിടിച്ച പോലെയുള്ള അടയാളങ്ങളുമുണ്ട്. ആരോ കഴുത്തിൽ വിരലുകൾ അമർത്തിപ്പിടിച്ച് ചവിട്ടിയ പോലെയുള്ള അടയാളങ്ങൾ. ഈ പാടുകൾ പ്രതിക്കൂട്ടിൽ നിർത്തുന്നത് പോലീസിനെ തന്നെയാണ്. നെടുങ്കണ്ടത്തെ കസ്റ്റഡി കൊലയും പോലീസിനെ നേരെയാക്കുന്നില്ലെന്ന സംശയമാണ് ഇപ്പോൾ ഉയരുന്നത്. മരണത്തിന് ഇടയാക്കിയത് തലയ്ക്ക് ക്ഷതമേറ്റതിനെ തുടർന്നുണ്ടായ രക്തസ്രാവമാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. ഇത് കസ്റ്റഡി കൊലപാതകത്തിന്റെ സൂചനകളാണ് നൽകുന്നത്. ഇടതു പുരികത്തിന് മുകളിലാണ് ക്ഷതം. വീഴ്ചയിലോ തല എവിടെയെങ്കിലും ഇടിച്ചപ്പോഴോ ക്ഷതം ഉണ്ടാവാം. നട്ടലിന് ചതവുമുണ്ട്. ശരീരത്തിൽ മറ്റു പരിക്കുകൾ കാര്യമായില്ല. തലയിലെ പരിക്ക് എങ്ങനെ സംഭവിച്ചു എന്നതിനെ പറ്റി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായ സൂചനയുമില്ല. നാക്ക് കടിച്ച നിലയിലാണ് ഷെഫീഖ് മരിച്ചത്. ഷെഫീഖിനെ അറസ്റ്റ് ചെയ്ത ഉദയം പേരൂർ സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ സംശയ നിഴലിലാണ്. മൃതദേഹം വീട്ടിലെ പൊതുദർശനത്തിന് ശേഷം കാഞ്ഞിരപ്പള്ളി നൈനാർപ്പള്ളി ഖബറിസ്ഥാനിൽ ഖബറടക്കം നടത്തി. ഷെഫീഖിന്റെ മരണത്തെപ്പറ്റി മധ്യമേഖല ജയിൽ ഡി എ ജി സാം തങ്കയ്യൻ അന്വേഷണം ആരംഭിച്ചു. ഡി എ ജി കാക്കനാട് ജയിലിൽ പരിശോധനയും നടത്തി. സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചു. മനുഷ്യാവകാശ കമ്മീഷനും കേസെടുത്തു. ജയിൽ ഡി ജി പിയും ജില്ലാ പോലീസ് മേധാവിയും അന്വേഷണം നടത്തി. മൂന്നാഴ്ചക്കകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ചെയർമാൻ ജസ്റ്റിസ് ആന്റണി ഡൊമിനിക് നിർദ്ദേശം നൽകി. തട്ടിപ്പ് കേസിൽ ഉദയം പേരൂർ പോലീസ് അറസ്റ്റ് ചെയ്ത കാഞ്ഞിരപ്പള്ളി തൈപ്പറമ്പിൽ വീട്ടിൽ ടി എച്ച് ഷെഫീഖ് എറണാകുളം ജില്ലാ ജയിലിനോടനുബന്ധിച്ചുള്ള സ്കൂൾ ക്വാറന്റൈൻ സെന്ററിൽ റിമാൻഡിൽ കഴിയുകയായിരുന്നു. അപസ്മാരത്തെ തുടർന്ന് ചൊവ്വാഴ്ച എറണാകുളം ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. പിന്നീട് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. ബുധനാഴ്ച ഉച്ചയ്ക്ക് മരിക്കുകയും ചെയ്തു. എന്നാൽ ശരീരത്തിലെ മർദ്ദനത്തിന്റെ പാടുകൾ പോലീസിനെയും ജയിൽ അധികൃതരെയും ഇപ്പോൾ വെട്ടിലാക്കിയിരിക്കുകയാണ്. പോലീസ് അവനെ തല്ലിക്കൊന്നതാണ്. ഷെഫീഖിന്റെ പിതാവ് മുഹമ്മദ് ഇസ്മയിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നത് ഇങ്ങനെയാണ്. ചൊവ്വാഴ്ച പുലർച്ചെ വട്ടകപ്പാറയ്ക്ക് സമീപത്തെ വീട്ടിൽ നിന്നാണ് ഷെഫീഖ് മുഹമ്മദിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. കൊണ്ടുപോയ സമയത്തും അതിനുശേഷവും ബന്ധുക്കളെയോ സുഹൃത്തുക്കളെയോ അറിയിച്ചിട്ടില്ലെന്ന് ഇസ്മയിൽ പറഞ്ഞു. കാഞ്ഞിരപ്പള്ളി പോലീസിനോട് ചോദിച്ചെങ്കിലും കൃത്യമായ മറുപടി കിട്ടിയില്ല. ഏത് കേസിലാണെന്ന് പോലും പറയാതെയാണ് കൊണ്ടുപോയത്. ജയിലിൽ നിന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതും വൈകിയാണ് അറിയിച്ചത്. ആർക്കും ഈ മരണത്തെക്കുറിച്ച് ഒരു വ്യക്തതയില്ലെന്നും ഇസ്മയിൽ പറയുന്നു. തങ്ങൾ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തുന്നതിന് മുൻപ് തന്നെ ഷെഫീഖ് മരിച്ചെന്നുള്ള വാർത്തകൾ ബന്ധുക്കൾ പറഞ്ഞു. മരണം സംബന്ധിച്ച് അന്വേഷണം വേണമെന്നും ആവശ്യപ്പെടുന്നു. നെറുകയിൽ വലിയ മുറിവുകളുണ്ട്. അടിവയറ്റിലും നടുവിൻ്റെ പിന്നിലും നീല നിറത്തിലുള്ള പാടുമുണ്ട്. നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരനായിരുന്നു അവൻ. സഹിക്കാൻ പറ്റുന്നതിലേറെ തല്ലിയതുകൊണ്ടാണ് മരിച്ചത്. നിത്യരോഗിയാണ് അവൻ്റെ ഭാര്യ. ഇൻസ്റ്റാൾമെന്റ് വ്യാപാരം നടത്തിയായിരുന്നു ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരുന്നതെന്ന് ബന്ധുക്കൾ പറയുന്നു. ഷെഫീഖുമായി ബന്ധപ്പെട്ട കേസിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പോലീസ് അറിയിച്ചില്ലെന്ന് ഷെഫീഖിന്റെ ഭാര്യ സെറീനയും പറയുന്നു.